നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പരിഗണന നൽകണമെന്ന ആവശ്യവുമായി വന്നിരിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. ഇനി ഇത്തരക്കാരുടെയൊക്കെ ഒരു ഒരു പെരുന്നാളാണ്. മുമ്പ് പെരുന്നയിലെ ഒരു പോപ്പെന്ന് സ്വയം പ്രഖ്യാപിത പോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഇത്തരം ആവശ്യങ്ങളുടെ മറ്റൊരു ആൾ. അദ്ദേഹം പറയും താക്കോൽ സ്ഥാനം കൊടുക്കണം, നായന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെരുന്നയിലെ പോപ്പ് പറയുമ്പോൾ അങ്ങ് കണിച്ചുകുളങ്ങരയിലുള്ള അദ്ദേഹവും മോശമൊന്നുമല്ലല്ലോ, അദ്ദേഹം വെറുതെ ഇരിക്കത്തില്ല. അപ്പോൾ അദ്ദേഹവും ആവശ്യപ്പെടും. നമ്മൾ പൊതുവെ നമ്മളെപ്പറ്റി പറയുമ്പോൾ കേരളം ഭയങ്കരമായ രീതിയിൽ മതേതര സംസ്ഥാനമാണ്, പ്രബുദ്ധരായിട്ടുള്ളവരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെയാണ്. ഒരു സഭയുടെ ആൾക്കാർ വന്നിട്ട് പറയും ആ സഭയുടെ ആൾക്കാരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയും. ഇപ്പം നമുക്കറിയാം സഭകൾ തമ്മിൽ തമ്മിൽ തന്നെ തമ്മിത്തല്ലാണ്, അടിയാണ്, പള്ളിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, വിശ്വാസപരമായിട്ടുള്ള രീതികളെ സംബന്ധിച്ച്, അങ്ങനെ പല കാര്യങ്ങൾക്കും ഇവർക്ക് തമ്മിൽ തന്നെ ഒരു ഏകോപനമില്ല, അല്ലെങ്കിൽ ഒരു യോജിപ്പില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് യാക്കോബായക്കാരുടെ അവരുടെ പിതാക്കന്മാർ വന്ന് പറയും അവരുടെ കൂട്ടത്തിലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓർത്തഡോക്സുകാർ വന്ന് പറയും അത് പറ്റത്തില്ല അവരുടെ കൂട്ടത്തിലുള്ളവരെ. അപ്പോൾ ഒരേ ദൈവത്തിനെ തന്നെ വിശ്വസിക്കുന്നവർ തന്നെയാണ് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നു പറഞ്ഞു. പറയുമ്പോഴോ നമ്മൾ ഭയങ്കര മതേതര കേരളമാണ്. ബി ജെ പിയോ, അയ്യോ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വർഗീയ പാർട്ടി. അവരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അത്രേ ഇവർ ഈ അഭ്യാസമെല്ലാം കാണിക്കുന്നത്. അങ്ങ് പാണക്കാട് ചെല്ലണം. ആര്? ഈ സഭയിലിരിക്കുന്ന ബിഷപ്പും അതിന് മേലോട്ടുള്ള പാർട്ടീസ് എല്ലാം പാണക്കാട് ചെന്ന് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, അയാളെ എടുക്കെ മുട്ടുകൂത്തി നിന്നിട്ട് ബോധിപ്പിക്കണം. അവിടെ ചെന്ന് അവർ പുള്ളി സർട്ടിഫിക്കറ്റ് തന്നെങ്കിൽ മാത്രമേ ഈ അച്ചായന്മാർക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആ ഒരു കൺസെൻറ് കിട്ടത്തുള്ളൂ. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ദീപിക പത്രത്തിലൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട്, അവരും ദീപിക പത്രം അറിയാമല്ലോ, ഒരു കാലത്ത് നസ്രാണി ദീപിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ പത്രം പിന്നെ ആ പത്രത്തിൽ ജിഹാദികളെ നുഴഞ്ഞു കയറുകയും ആ പത്രത്തിൻ്റെ കുളം തോണ്ടുകയും ചെയ്യും. അതിനുശേഷം കുറേ കാലം ഈ പത്രത്തിനെ പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു. ഇപ്പോൾ ഉള്ളവർ വീണ്ടും പതുക്കെ പതുക്കെ വന്നിട്ടുണ്ട്. 1951 കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന നെഹ്റു PCC അധ്യക്ഷന്മാർക്ക് കത്തയച്ചത് ഓർക്കണം എന്നൊക്കെയാണ് ഈ അച്ഛൻ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. സമുദായത്തിൻ്റെ പേരിൽ അധികാരത്തിലെത്തിയ ശേഷം സമുദായത്തെ തള്ളിപ്പറയുന്നവരുണ്ടെന്നും അദ്ദേഹം ദീപിക ദിനപത്രത്തിൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഈ വളച്ചൊടിക്കാൻ പറ്റുന്നവരെ വളച്ചൊടിക്കുക, അതല്ല ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് പരിധിയിലാക്കാൻ പറ്റുന്നവരെ അങ്ങനെയൊക്കെ ആക്കുക, ഇതൊക്കെയാണ് ഓരോ മത മേലധ്യക്ഷന്മാരും ഇവിടെ ചെയ്തു കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ വിക്രികൾ. ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഭേദമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം വലിയ വായിൽ മതേതരരാണ് അല്ലെങ്കിൽ ഭയങ്കര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന CPM പോലും ഇതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല. ഇപ്പം പുതിയ ഒരു സർവേ പ്രകാരം ഈ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി CPM ആണെന്ന് ഇത്രയാണ് പറയുന്നത്. മുമ്പ് അത് RSS BJPനെയൊക്കെയാണ് അവർ പഴി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് അവരുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം അവർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്യാസോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും അവർ ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല കൊടുക്കുന്നത്. ഇപ്പോൾ റോഡ് കൊടുക്കുന്നത്, കിസാൻ സമ്മാൻ നിധി കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള 500 രൂപ വെച്ച് കൊടുക്കുന്നതൊന്നും നീ ഹിന്ദു ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനാണോ മുസ്ലിമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. അതല്ല മാനദണ്ഡം. നരേന്ദ്രമോദി ചെയ്യുന്നത് അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ചെയ്യുന്നത് അങ്ങനെയല്ല. അപ്പോൾ മുമ്പല്ല ഇവരെ ഇങ്ങനെ ഈ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? യഥാർത്ഥത്തിൽ വർഗീയത കളിക്കുന്നതും ഈ വർഗീയത കാണിക്കുന്നതും ഒക്കെ ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ദാ ഇലക്ഷന് ഇനിയും സമയമുണ്ട്, പക്ഷേ ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയാണ് ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ എന്ന് പൊതുവായിട്ട് പറയുന്നുള്ളൂ, അവരുദ്ദേശിച്ചിരിക്കുന്ന വേറെയാണ്. അതായത് അവരുടെ സമുദായക്കാർക്ക് MLA സ്ഥാനം കൊടുക്കണം, അവരെ നിർത്തി ജയിപ്പിക്കണം, ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കൊടുക്കണം, താക്കോൽ സ്ഥാനം കൊടുക്കണം. എന്തരാണല്ലേ കേരളം, മതേതര കേരളം എന്നാണ് പറയുന്നത്. നമ്മളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവർ പറയുന്നതാണ് പ്രബുദ്ധരാണെന്ന്. നിങ്ങൾ ചിന്തിക്കണം, ഇതാണോ പ്രബുദ്ധ ജനത, ഇതാണെന്ന് ചിന്തിക്കണം. എന്തരായാലും നടക്കട്ടെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.